ഇന്ന് നമ്മളൊക്കെ പള്ളിക്കാട്ടിലാണ്, എല്ലാവരും പള്ളിക്കാട്ടിലാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാം അങ്ങ് ഊതി കഴിഞ്ഞാൽ വനുഫിഖ ഫിസ്സൂർ ഫഇദാ ഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. അല്ലാഹു പറയുകയാണ്, സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ അവർ അവരുടെ രക്ഷിതാവിന്റെ അടുക്കലേക്ക് ധൃതിപ്പെട്ടു പോകുന്ന പരലോകത്തരംഗം. ആരുണ്ടാവുന്ന ഓരോരുത്തരും ഒറ്റക്ക് ആരുണ്ടാവില്ല. വല്ലാത്ത ഒരു ഭീകരമായ രംഗം. വെള്ളാങ്ങല്ലൂരിലെ കരൂപ്പടന്നയിലെ എന്റെ സഹോദരന്മാരും സഹോദരിമാരും, നിങ്ങളൊക്കെ ഏതാനും വർഷങ്ങൾക്കകം ഞാനും നിങ്ങളും മരണപ്പെട്ട് നമ്മുടെ ഖബറിന്റെ ഉള്ളിൽ പോയി ഉറങ്ങിയതിനു ശേഷം നമ്മളെ അല്ലാഹുവിന്റെ തീരുമാന പ്രകാരം പുറത്തു കൊണ്ടുവരുമ്പോ റസൂലുള്ള പറയുന്നു, എങ്ങനെയാണ് നിങ്ങൾ മരിച്ചത്, അതിനനുസരിച്ച് നിങ്ങൾ പുനരുദ്ധാനം നൽകപ്പെടും. ഒരു ഹദീസിൽ കാണാം, നിങ്ങൾ ഇഹ്റാം ഇഹ്റാമിൽ പ്രവേശിച്ച ഒരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ അവനെ ഇഹ്റാമിലായി മറമാടണം. പുരുഷനാണെങ്കിൽ അവന്റെ തല നിങ്ങൾ മറക്കരുത്. അതുപോലെ സ്ത്രീകളാണെങ്കിൽ അവരുടെ മുഖവും കൈകളും നിങ്ങൾ മറക്കരുത്. എന്തുകൊണ്ടെന്നാൽ ആ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ അവർ മറമാടപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ അടുക്കലേക്ക് അന്ത്യദിനത്തിൽ പരലോകത്തേക്ക് പുനരുത്ഥാന വേളയിൽ അവർ നടന്നു വരുന്നത് എന്ന മന്ത്രവുമായിട്ടായിരിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. എല്ലാവരും സ്വലാത്ത് ചൊല്ലൂ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തായിരിക്കും രംഗം? റസൂലുള്ള പറഞ്ഞു, ഖബറിന്റെ ഉള്ളിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ചില ആളുകൾ അല്ലാഹു തആലായുടെ കൽപ്പന പ്രകാരം അവർ കാലിന്റെ മുകളിൽ നടക്കുകയില്ല. അവർ നടക്കുന്നത് മുഖം കുത്തിയിട്ടായിരിക്കും, മുഖം താഴോട്ടുമാക്കിയിട്ട്. കാരണം ദുന്യാവിൽ അവരിങ്ങനെ വലിയ അഹങ്കാരികളായി നടന്നവരാണ്. ഇന്ന് അവരങ്ങനെയാണ് നടക്കുന്നത്. ഖബറിന്റെ ഉള്ളിൽ നിന്ന് വരുമ്പോഴേ സഹാബികൾ ചോദിച്ചു, നബിയേ എങ്ങനെയാണ് അവർ അവരുടെ മുഖത്തിന്റെ മുകളിൽ നടക്കുന്നത്? യാ റസൂലല്ലാഹ്, അത് കഴിയുമോ മുഖം കൊണ്ട് നടക്കാൻ? അവിടുന്ന് മറുപടി പറയുന്നത് ഇങ്ങനെയാണ്, ഇന്നല്ലദി അംശാഹും അലാ അഖ്ദാമിഹിം, ഏതൊരു രക്ഷിതാവാണോ രണ്ട് കാലിന്റെ മുകളിൽ അവരെ നടത്തിയിട്ടുള്ളത്, ഖാദിറുൻ അലാ അയ്യുംശിയഹും അലാ വുജൂഹിഹിം, ആ അല്ലാഹു തമ്പുരാന് അവരുടെ മുഖത്തിന്റെ മേളിൽ നടത്താൻ കഴിയുന്നവനാണെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. കബറുകൾ പൊട്ടിപ്പിളരും, യാം പാറ്റകളെ പോലെ നമ്മളതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. അങ്ങനെയായിരിക്കും യാം പാറ്റകളെ പോലെ വരും പരലോകത്തേക്കുള്ള യാത്ര. അല്ലേ, പിന്നെ ആരും അറിയില്ല. പിന്നെ മഹ്ശറിലേക്ക് ഓടുകയാണ്. ഇലാ റബ്ബിഹിം യൻസിലൂൻ. അവര് അട്ടഹസിക്കുകയാണ്, അല്ലാഹുവേ ഞങ്ങൾ ഇതുവരെ ഉറങ്ങുകയായിരുന്നല്ലോ, ആരാണ് ഈ ഉറക്കറയിൽ നിന്ന് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചത്? അല്ലാഹുവേ എന്തൊരു ഉറക്കമായിരുന്നു ഞങ്ങൾ, ആരാണ് റബ്ബേ ഞങ്ങളെ ഈ ഉറക്കറയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചത്? ആ സമയത്ത് വിശ്വാസികൾ അല്ലാഹു തമ്പുരാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മളെ പോലെ വണത് കേട്ടവർ, അത് ഉൾക്കൊണ്ടവർ, അത് പേടിച്ചവർ പറയുന്നത് ഇത് തന്നെയാണ് നമ്മളോട് പ്രവാചകന്മാർ പറഞ്ഞത്, ഇത് തന്നെയാണ് നമ്മൾ വഴവുകളിൽ കേട്ടത്, ഇത് തന്നെയാണ് നമ്മളോട് അല്ലാഹുവിന്റെ ദൂതന്മാർ പറഞ്ഞതെന്നവർ മറുപടി പറയും.
പല രീതിയിൽ അവർ മഹ്ശറിലേക്ക് പോകും. റുക്ബാൻ എന്ന മുശാത്തനല വുജൂഹിം ഓരോ രീതിയിൽ അവർ പോകുമ്പോ ഓരോ വ്യക്തിയുടെയും രൂപം ഹുഫാത്തൻ ഉറാത്തൻ ഉർലാ അവരുടെ അവരുടെ മാർഗം കഴിക്കപ്പെടാത്തവരായി, അവരുടെ അവരുടെ ശരീരത്തിൽ വസ്ത്രമില്ലാത്തവരായി, അവരുടെ കാലുകളിൽ ചെരിപ്പില്ലാത്തവരായി അവർ പോവുകയാണ് മഹ്ശറിലേക്ക്. ഇനി അവിടെ ഉമ്മല്ല വാപ്പല്ല, ഓരോരുത്തരും ഓടി അകലുകയാണ്, എല്ലാവരും ഓടുകയാണ്, പരസ്പരം കാണാൻ മടിക്കുകയാണ്, എല്ലാവരും ഓടി അകലുന്നു. യൗമയഫിറുൽ മർഉ മിൻ അഖീ, സഹോദരനെ കാണാൻ കഴിഞ്ഞില്ല, കാരണം ഇവനെ കൂട്ടിയിട്ടാണ് സിനിമക്ക് പോയത്, ഇവന്റെ പിന്നിലാണ് മദ്യശാലയിൽ ക്യൂ നിന്നത്, കാണാൻ കഴിയുന്നില്ല. ഉമ്മയെ കാണാൻ കഴിയുന്നില്ല, കാരണം ഈ ഉമ്മയാണ് രാത്രി 12 മണി കഴിഞ്ഞ് സെക്കൻഡ് ഷോ കഴിഞ്ഞു വരുമ്പോ ഇവന് വാതിൽ തുറന്നു കൊടുത്ത ഉമ്മയാണ്. ഏഴുമണിയായി 8 മണിയായി സുബഹി ഖളാ ആയിട്ടും ഒന്ന് തട്ടി ഉണർത്തി വിളിച്ചിട്ട് സുബഹി നിസ്കരിക്കാൻ പ്രേരിപ്പിക്കാത്ത ഭാര്യയും ഭർത്താവുമാണെങ്കിൽ അവിടെ നിന്ന് നോക്കുന്നില്ല, കാണുന്നില്ല, ഓടുകയാണ്. ഓടി ഓടി എങ്ങോട്ടോടും എങ്ങോട്ടും ഓടാനില്ല, കാരണം തിക്കാണ് തിരക്കാണ്. അമ്പുകൾ നിറക്കപ്പെട്ടതുപോലെ, അമ്പുകൾ ഇങ്ങനെ ആവനാഴിയിൽ നിറക്കപ്പെട്ടതുപോലെ മനുഷ്യരിങ്ങനെ ഭീകരതയിൽ കിടന്നുകൊണ്ട് വെന്തുരുകയാണ്. കൈഫ ബികും ഇദാ ജമഅകുമുല്ലാഹ് കമാ തുജ്മഉ നബ്ലു ഫിൽ കിനാന. സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ചോദിച്ചു, എങ്ങനെ ഉണ്ടാകും അമ്പുകൾ മുഴുവൻ ആവനാഴിയിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ട് നിങ്ങളെ അതുപോലെ ഒരുമിച്ച് കൂട്ടിയാൽ എങ്ങനെ ഉണ്ടാകും എന്ന് ചോദിച്ചു. അല്ലാഹു തആല ഒരു നിരീക്ഷണം നടത്താതെ ഭീകരമായ ഇന്നിപ്പോ നമുക്കെന്താ ഒരു സമാധാനം? ഒരു കൂട്ടാളുകൾ ഉണ്ടാവുമ്പോ നമുക്ക് വലിയ സമാധാനം, ഒരു കൂട്ടാളുകൾ ഉണ്ടാവുമ്പോ. കാരണം ആൾക്കൂട്ടത്തിലാവുമ്പോ ഞാൻ കുറ്റവാളിയാണെങ്കിൽ എന്നെ ആരും ശ്രദ്ധിക്കൂലല്ലോ. എന്നാൽ അവിടെ അങ്ങനെയല്ല. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഓരോരുത്തരും കരുതുന്നത് അല്ലാഹുവേ ഞാൻ മാത്രമാണോ അല്ലാ ഇവിടെ ഒറ്റക്കാട് റബ്ബേ, ഞാൻ ഏകനാണല്ലോ, ജബ്ബാറായ റബ്ബ് ഖഹാറായ റബ്ബ് എന്നെ മാത്രമാണല്ലോ അല്ലാ നോക്കുന്നത് എന്ന് ഓരോ മനുഷ്യനും തോന്നുന്നുവെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതാണെങ്കിലോ ശിക്ഷ തന്നെ ചിലത് തുടങ്ങും ചെയ്തിട്ടുണ്ട്. സക്കാത്ത് കൊടുക്കാൻ മടിച്ച ഒരാൾ ആ സക്കാത്തിന്റെ ധനം മുഴുവൻ അല്ലാഹു തമ്പുരാൻ രണ്ട് സർപ്പത്തിന്റെ രൂപത്തിലായി അവന്റെ കഴുത്തിൽ മഹ്ശറാവൻ സഭയിൽ വെച്ച് അണിയിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാവരും ആമീൻ പറയൂ. നന്നായിട്ട് നിനക്ക് നിഷേധിക്കുന്ന വലിയ ഒരു ലോകത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഇതൊക്കെ ഉണ്ടോ എന്ന് സംശയിക്കുന്നവർ അങ്ങനെയുള്ളവരോടുള്ള മറുപടി കൂടെ പറഞ്ഞ് ഞാൻ തൽക്കാലം അത് അവസാനിപ്പിക്കുകയാണ്. കേൾക്കുന്ന നിങ്ങൾക്കറിയാം പരലോകത്തിന്റെ ഒരു ഭാഗവുമായിട്ടില്ല എന്ന്, മഹ്ശറിന്റെ കുറിച്ചൊന്നുമായിട്ടില്ല, വിചാരണയെ കുറിച്ചൊന്നുമായിട്ടില്ല, ഇങ്ങനെ ഓരോന്നും കടല് പോലെയുള്ള വിഷയങ്ങളാണ്. എന്നാൽ ഇത് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ൗലാസ്വരത്തിൽ ചേരുന്നതെന്നാണ്.
ديننا